بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد പ്രതീക്ഷ ചിരിക്കുകയായിരുന്നു. എന്താണ് ഒന്നും പെളിയിൽ കേൾക്കാത്തത് എന്ന്. ഒന്നാമത്തെ ജുമാ തുടങ്ങിയതിന് ശേഷം അഴിച്ചുവിടാൻ പോകുന്ന വ്യാജ പ്രചാരണങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. എത്തിക്കഴിഞ്ഞു. മഞ്ചേരിയുമായി കേന്ദ്രീകരിച്ച് മലപ്പുറം ജില്ലയെ പറ്റിയുള്ള അപവാദങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ, അതൊക്കെ ഒന്ന് ചെറുതായി കത്തി എരിഞ്ഞ് അടങ്ങുന്നതിൻ്റെ ഇടയിൽ പുതിയ പ്രചാരണം വന്നിരിക്കുന്നു. മഞ്ചേരിയിലെ കോവിഡ് വാർഡിൽ എന്ന നിലയിലാണ് പ്രചാരണം തുടങ്ങിയിട്ടുള്ളത്. ഊരും പേരുമില്ലാത്ത പഴയകാലത്തെ മദീനാപ്പള്ളിയിലെ സത്യ അറിയിപ്പ് എന്ന പോലത്തെ ഒരു പോസ്റ്ററാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. വാട്സാപ്പുകളിലൂടെ തീ വേഗത്തിലാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഇരിങ്ങാട്ടിരിയിൽ ഒരു ജുമാഴയിൽ പങ്കെടുത്ത 100 വ്യക്തികൾ കോവിഡ് നിരീക്ഷണത്തിലായി ക്വാറന്റീനിൽ കഴിയുന്നു. അഥവാ അവിടെ പങ്കെടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരന് കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് അവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ക്വാറന്റീനിൽ വിട്ടിരിക്കുന്നു എന്നാണ് വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇരിങ്ങാട്ടിരി മഹല്ലുകാരനായ വ്യക്തി തന്നെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ഒരു നഴ്സിൽ നിന്നാണ് കോവിഡ് ഈ ജുമാഴയിൽ പങ്കെടുത്ത ചെറുപ്പക്കാരന് കിട്ടിയത് എന്ന് പറയപ്പെടുമ്പോൾ ശരിക്കുമുള്ള യാഥാർത്ഥ്യം ജമാഅത്തിൽപ്പെട്ട ആ ജുമാഴയിൽ പങ്കെടുത്ത അവിടുത്തുകാരനായ ആളുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോൺ നമ്പർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ കള്ളപ്രചാരണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആ മഹല്ല് നിവാസികൾ ഇത് സത്യമാണെന്ന് ശരിവെക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മാലിക് വീട്ടിക്കുന്ന്. വളരെ അടിയന്തിരമായ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ 17/6/2020 ഞാൻ ഈ വോയിസ് ഇടുന്നത്. ഇത് കേൾക്കുന്നവർ പരമാവധി ഷെയർ ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇരിങ്ങാട്ടിരി മഹല്ല് സ്വദേശിയാണ്. ഞങ്ങളുടെ മഹല്ല് ഇരിങ്ങാട്ടിരി മഹല്ല് സമസ്തക്ക് കീഴിലുള്ള ഒരു മഹല്ലുമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ ചുമ്മാ നടന്നിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് മഹല്ല് പള്ളിയിലും പനഞ്ചോല, കുന്നത്തങ്ങാടി, ആലത്തൂർ എന്നീ നമസ്കാര പള്ളികളിലുമായിട്ടാണ് ചുമ്മാ നടന്നത്. അപ്പം ഈ ചുമ്മാ നടന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കോവിഡ് ബാധയുള്ള ഒരു ചെറുപ്പക്കാരൻ പങ്കെടുത്തു എന്നും അതിനെ തുടർന്ന് ഇരിങ്ങാട്ടിരി മഹല്ലിലെ 100 ആളുകൾ ഇപ്പോൾ ക്വാറന്റീനിലാണ് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ഊരും പേരുമില്ലാത്ത ഒരു കള്ളപ്രചരണം ഒരു വാട്സപ്പ് മെസ്സേജായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അതിൻ്റെ വസ്തുത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അവിടെ ശനിയാഴ്ച രാത്രി ഒരു ചെറുപ്പക്കാരന് കോവിഡ് ബാധ ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം പെരിന്തൽമണ്ണ ഫയർഫോഴ്സിന് കീഴിലുള്ള റെസ്ക്യൂ വളണ്ടിയറായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന് ഈ രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ വളണ്ടിയർമാരെയും പരിശോധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിനെയും പരിശോധിച്ചത്. അദ്ദേഹത്തിൻ്റെ 2 ഫലം പോസിറ്റീവായിരുന്നു. 12 നടത്തിയ ടെസ്റ്റ് ഇന്ന് നെഗറ്റീവാണ് എന്നും വന്നിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനമായി പറയാനുള്ളത് ഈ ചെറുപ്പക്കാരൻ അന്ന് ജുമാഅയിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, ജുമാഅയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും പേര് വിവരങ്ങൾ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളപ്രചരണം അഴിച്ചുവിടുന്നത്? അത് ചിന്തിച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാകും. പള്ളി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പള്ളി തുറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന, അതേപോലെ തന്നെ ഈ രോഗബാധയുടെ പേരിലും പള്ളി തുറക്കുന്നതിൻ്റെ പേരിലും മുസ്ലിം സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ ബുദ്ധികളാണ് ഈ മെസ്സേജുകൾ മെനഞ്ഞുണ്ടാക്കി വിടുന്നത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ മെസ്സേജ് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ നിന്നുള്ള സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ എത്രമാത്രം അത് വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ഇത് എഴുതിവിട്ട ആൾക്ക് ഇനി ആ മെസ്സേജ് തിരിച്ചുപിടിക്കാൻ കഴിയില്ല. കാരണം ഈ കള്ളപ്രചരണം അഴിച്ചുവിട്ടയാൾക്ക് ഇനി ആ മെസ്സേജ് തിരിച്ചു വിളിക്കാൻ കഴിയില്ല. കാരണം 10,000, 10,000, ലക്ഷക്കണക്കായ ആളുകളിലേക്ക് അത് പ്രചരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാ കുറ്റവും ഈ മുഴുവൻ ആളുകളും ഇത് വായിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുഴുവൻ കുറ്റവും ഇത് എഴുതിവിട്ട ആൾക്കായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ കണ്ടാൽ ഒരിക്കൽ പോലും അത് ഷെയർ ചെയ്യാതിരിക്കാനുള്ള മാന്യതയെങ്കിലും നമ്മൾ കാണിക്കും.
അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെ ഷെറിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വാഹ് ദഴവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.